യൂട്യൂബ്സിലേക്ക് സ്വാഗതം. ഇക്കഴിഞ്ഞ കുറച്ച് നാളുകൾ കുറച്ച് മാസങ്ങളായിട്ട് നമുക്കിടയിൽ പ്രചരിച്ചിരുന്നൊരു വാർത്തയാണ് വിക്സ് പേപ്പർ തലയിൽ തേച്ചാൽ നമ്മുടെ മുടി നന്നായിട്ട് വളരുമെന്നുള്ളത്. അപ്പൊ എല്ലാരെയും പോലെ ആദ്യം കേട്ടപ്പോ എനിക്കും അത്ഭുതമായിരുന്നു. അപ്പൊ ഞാൻ ഇതിനെപ്പറ്റി സെർച്ച് ചെയ്തു, ഒരുപാട് ആർട്ടിക്കിൾസ് വായിച്ചു, പലരുടെയും അനുഭവങ്ങൾ കേട്ടു, പിന്നെ കുറെ വീഡിയോസ് കണ്ടു, പിന്നെ അതും പോരാതെ ഞാൻ കുറച്ച് ഡോക്ടേഴ്സിനോട് കൂടി ചോദിച്ചു. അപ്പൊ എല്ലായിടത്തു നിന്നും കിട്ടിയ കുറച്ച് ഇൻഫർമേഷൻസ് ആണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ വിക്സ് പേപ്പർ ഇപ്പൊ എന്താണെന്ന് കാണാം. അപ്പൊ ഇതിലെ ഇൻഗ്രീഡിയൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഞാനൊരു ഫോട്ടോ ഇടാം. അപ്പൊ ഇതിലെ ഫസ്റ്റ് ഇൻഗ്രീഡിയന്റ് ലെവോ മെന്തോൾ ആണ്. ഈ മെന്തോൾ നമ്മുടെ മിക്ക ഷാമ്പൂകളിലും അതുപോലെ കണ്ടീഷണറിലും എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഈ മെന്തോൾ നമ്മുടെ തലയിലെ സ്കാൽപ്പിലെ ചെറിയ ചെറിയ സുഷിരങ്ങൾ ഉണ്ടല്ലോ, അതൊക്കെ ഈ എണ്ണമയം അതുപോലെ പൊടിയും അഴുക്കൊക്കെ വന്നിട്ട് അടഞ്ഞിരിക്കുന്നതെല്ലാം തുറക്കാനും അതുവഴി പുതിയ പുതിയ മുടികൾ വളർന്നു വരാനും പിന്നെ അതുപോലെ മുടി കൊഴിച്ചിലിനും ഒക്കെ സഹായിക്കുന്നതാണ്. സെക്കൻഡ് ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് കംഫർ. കംഫർ എന്ന് വെച്ചാൽ കർപ്പൂരം. കർപ്പൂരം നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് നല്ലതാണ്. പിന്നെ കൂടാതെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും പിന്നെ നമുക്കൊരു കൂളിംഗ് എഫക്റ്റ്, ഒരു തണുപ്പ് തലയ്ക്ക് നൽകാനും ഈ കംഫർ സഹായിക്കും. പിന്നെ മൂന്നാമത്തെ ഇൻഗ്രീഡിയന്റ് യൂക്കാലിപ്റ്റസ് ഓയിൽ ആണ്. ഈ യൂക്കാലിപ്റ്റസ് ഓയിൽ ഇതുപോലെ തന്നെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിലെ താരനും അതുപോലെ ചൊറിച്ചിലൊക്കെ മാറാൻ സഹായിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ഫോളിക്കിൾസിന് നല്ല കരുത്ത് കൊടുക്കാനും യൂക്കാലിപ്റ്റസ് ഓയിൽ നല്ലതാണ്. അടുത്ത ഇൻഗ്രീഡിയന്റ് ഇത് കാണിക്കുന്ന ടർപ്പന്റൈൻ ഓയിൽ ആണ്. ടർപ്പന്റൈൻ ഓയിൽ പ്രത്യേകിച്ച് നമ്മുടെ വേദനകളൊക്കെ കുറയ്ക്കാൻ വേണ്ടി, ഒരു പെയിൻ റിലീഫിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഇവ കൂടാതെ തൈമോൾ, വൈറ്റ് സോഫ്റ്റ് പാരഫിൻ, അതുപോലെ പെട്രോളിയം, അങ്ങനത്തെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ഉണ്ട്. അപ്പൊ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് നല്ലതാണ്. ഈ വിക്സ് ഉപയോഗിച്ചിട്ട് ഒരുപാട് പേർക്ക് അതിന്റെ ഫലം കിട്ടിയിട്ടുണ്ട്. ഇത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് മുതലേ ആൾക്കാർ ഉപയോഗിച്ച് തുടങ്ങിയതാണ്. അപ്പൊ ഇത് ഉപയോഗിച്ച ആരും ഇതുവരെയും ഒരു സൈഡ് എഫക്റ്റ് ഉള്ളതായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉള്ളതായിട്ടോ ഇതുവരെയും എവിടെയും പറഞ്ഞു കേട്ടിട്ടില്ല. ഇപ്പൊ ഉപയോഗിച്ച് നോക്കിയ എല്ലാവർക്കും ഇതിന്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത്രയാണ് വിക്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ. അപ്പൊ ഞാനും ഈ പരീക്ഷണം തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോ ഒരാഴ്ചയായിട്ടുള്ള തൈ തേക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് പ്രാവശ്യം ഞാൻ തേച്ചത്. അപ്പൊ ഈ ഒരു മൂന്ന് പ്രാവശ്യം തേച്ചത് കൊണ്ട് എനിക്കൊരു മാറ്റം ഉണ്ടെന്ന് പറയാനായിട്ടില്ല. നമ്മൾ ഒരു മാസമെങ്കിലും ചെയ്ത് നോക്കിയാലേ നമുക്ക് അതിന്റെ റിസൾട്ട് കാണാൻ പറ്റുള്ളൂ. ഒരു മാസത്തിനുള്ളിൽ തന്നെ അറിയാൻ പറ്റുമെന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. എന്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ വിക്സ് തേച്ചു. അവളിപ്പം മൂന്നാഴ്ച കഴിഞ്ഞു, ഏകദേശം ഒരു മാസം ആകാനായി. അപ്പൊ അവളുടെ മുടി കൊഴിച്ചില് മാറി, അതുപോലെ ചെറിയ ചെറിയ മുടികൾ വളരാൻ തുടങ്ങി എന്നൊക്കെ അവൾ എന്നോട് പറഞ്ഞു. അപ്പം എല്ലാവർക്കും ഇത് ഫലം കിട്ടുന്നുണ്ട്. അപ്പൊ ഞാനും ഇത് പരീക്ഷിച്ച് ഒരു മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ എനിക്കൊരു റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ എന്തായാലും നിങ്ങളോട് പറയാം. വിക്സ് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കൂടി ഞാൻ പറയാം. നമ്മൾ കുറച്ച് വിക്സ് ഇങ്ങനെ കയ്യിൽ തൂത്തെടുത്തിട്ട് ഇങ്ങനെ നമ്മുടെ എന്താ പറയുക വരച്ചിലേക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഫുള്ള് എല്ലായിടത്തും സ്കാൽപ്പിൽ മാത്രം, തലയോട്ടി മാത്രം അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ വെച്ചിട്ട് നമുക്ക് കഴുകി കളയാം. അപ്പൊ ഇത് തേച്ച് കഴിയുമ്പോൾ നല്ലൊരു കൂളിംഗ് എഫക്ട് ഉണ്ടാകും, പിന്നെ ഒരു നല്ല മണവും ഒക്കെ ഉണ്ട്. ഇത് സ്കാൽപ്പിൽ മാത്രം തേച്ചാൽ മതി, ഇങ്ങനെ മുടിയിലോട്ടൊന്നും തേക്കണം. അതിൽ പെട്രോളിയം ഒക്കെ ഉള്ളതുകൊണ്ട് മുടി ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ സ്കാൽപ്പിൽ മാത്രം തേച്ച് കൊടുക്കുക, എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയാം. ഇങ്ങനെ നിങ്ങൾ ഒരു മാസം ചെയ്യുന്നതിനുള്ളിൽ തന്നെ റിസൾട്ട് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് വിക്സ് തേച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഡോക്ടേഴ്സ് ഒക്കെ എന്താണ് പറയുന്നത് എന്നറിയണ്ടേ. അപ്പൊ നമുക്കറിയാം വിക്സ് ശരിക്കും എന്തിനുള്ളതാണ്. നമുക്ക് തലവേദന അല്ല ജലദോഷം ചുമയൊക്കെ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഇതിൽ അതിൽ എഴുതിയിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്, നിങ്ങൾക്കിത് വായിച്ചാൽ മനസ്സിലാകും. ഇതിൽ എവിടെയും പറഞ്ഞിട്ടില്ല ഹെയർ ഗ്രോത്തിന് നല്ലതാണ് അല്ലെ മുടിയിൽ തേക്കുന്ന കാര്യം, തലയോട്ടിയിൽ തേക്കുന്ന കാര്യത്തെ പറ്റി എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഒരു ഡോക്ടേഴ്സ് ഇതിനെപ്പറ്റി പറയുന്ന ഒരു ടോക്കോ ഒരു വീഡിയോസോ ഒരു ന്യൂസും എവിടെയും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ തറി തേക്കാൻ പോകുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇതിലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ തലമുടിക്ക് നല്ലതാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേങ്കിൽ ഈ വിക്സ് പേപ്പർ അപ്പ് കമ്പനി നമുക്ക് അങ്ങനെ ഒരു ഗ്യാരണ്ടി തരുന്നില്ല. അതുപോലെ ഡോക്ടേഴ്സിനോട് ഞാൻ ചോദിച്ചു സംശയം മാറാൻ വേണ്ടി. അപ്പൊ ഡോക്ടേഴ്സ് പറയുന്നതും ഇൻഗ്രീഡിയൻസ് എല്ലാം ഹെയർ ഗ്രോത്തിന് പ്രൊമോട്ട് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. പക്ഷേങ്കിൽ ആരും അത് തേക്കാൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇത് തേച്ചോ നല്ലതാണ് അങ്ങനെ ഒരു ഗ്യാരണ്ടിയും ആരും തരുന്നില്ല. എല്ലാവർക്കും അറിയാം ഇതൊരു മരുന്നാണ്, ഇത് കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്താൽ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഇതിന്റെ ഒരു സൈഡ് എഫക്റ്റ് വരുമോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്ന കംഫർ എന്ന് പറയുന്നത് നമ്മുടെ തലയിൽ എന്തെങ്കിലും മുറിവോ താരനൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ചൊറിഞ്ഞ് ചിലപ്പോൾ മുറിവുണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ മുറിവിലെങ്ങാനും ഇത് തേച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാകും, ഇത് പോയിസൺ ആകാൻ വരെ ചാൻസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ വാർണിങ്സും പ്രിക്കോഷൻസും ഒക്കെ നിങ്ങൾ നോക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പം പേഴ്സണലായിട്ട് എന്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരിക്കലും മുടിയിൽ വിക്സ് തേച്ച് മുടി വളരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല. ന്യൂസ് കണ്ട് എന്നോട് പലരും ചോദിച്ചു. അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പം വിക്സ് തലയിൽ തേക്കുന്നത്. ഞാൻ ഒരു മാസം തേക്കുള്ളൂ. ഒരു മാസം തേച്ചിട്ട് എന്തായാലും റിസൾട്ട് കിട്ടും കേട്ടോ, 100% ഷുവറാണ്. കാരണം എല്ലാവർക്കും ഒരുപാട് പേര് അനുഭവസ്ഥരാണ്.
പക്ഷെ ഞാൻ ഒരു മാസത്തെ തേക്കുള്ളൂ. കാരണം ഞങ്ങൾക്ക് ഒരു കെമിക്കൽസും ഉപയോഗിക്കുന്നതിനോട് എനിക്ക് പേഴ്സണൽ ആയിട്ട് താല്പര്യമില്ല. ഞാൻ മാക്സിമം നാച്ചുറൽ ആയിട്ട് നമ്മുടെ മുടി നന്നായി വരാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അതുതന്നെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വിക്സ് തേക്കുന്നതിനോട് പേഴ്സണലായിട്ട് അത്ര താല്പര്യമില്ല. പക്ഷെ നിങ്ങൾക്ക് ഇതിന്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി തേക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തേക്കാൻ ഒരു കുഴപ്പമില്ല. ഇത് നിങ്ങളുടെ ചോയ്സ് ആണ്, നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാൻ എന്തായാലും ഒരു മാസത്തെ ഉപയോഗത്തിന് ശേഷം എനിക്കുണ്ടായ മാറ്റങ്ങൾ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ എന്റെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെൽ ഐക്കണിൽ പ്രസ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അവരെ ബൈ ബൈ. താങ്ക് യു.